വയനാട് അമ്പലവയൽ പ്രദേശത്തെ കടുവ പ്രശ്നത്തിൽ സമരം ശക്തമാക്കി പ്രദേശവാസികൾ. കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലവയൽ ആയിരം കൊല്ലിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അമ്പലവയൽ പൊന്മുടിക്കോട്ട പ്രദേശത്തെ രണ്ടു മാസത്തിലധികമായി ഭീതിയിലാഴ്ത്തുന്ന കടുവകളെയും പുലികളെയും പിടികൂടുന്നതിൽ വനംവകുപ്പ് കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് വഴിത്തറയിൽ സമരം നടത്തിയത്. രാവിലെ 10:30-ഓടെ കൊളഗപ്പാറ അമ്പലവയൽ റോഡിൽ ആയിരം കൊല്ലിയിലാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. ലോക്ക്ഡൌൺ സമാനമായ സാഹചര്യമാണ് മാസങ്ങളായി ഈ പ്രദേശത്ത്. കൂലിപ്പണിക്ക് തോട്ടങ്ങളിൽ ഇറങ്ങാനാവാതെ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. നിരവധി കുടുംബങ്ങളുടെ ജീവിതമാർഗമായ വളർത്തുമൃഗങ്ങൾക്ക് നേരെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ ഉൾപ്പെടെ കടുവയുടെ ദൃശ്യങ്ങൾ പലതവണ പതിഞ്ഞിട്ടും വനംവകുപ്പ് കാര്യക്ഷമമായി വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ജനങ്ങൾക്ക് ഭയരഹിതമായി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഇതും വരെ ഈ ഒരു ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് കടുവകളെ കൂടുപിടിച്ച് പിടിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കുപ്പക്കൊല്ലി ടൗണിൽ നിന്ന് പ്രതിഷേധ റാലിയായാണ് നൂറുകണക്കിന് നാട്ടുകാർ റോഡ് ഉപരോധത്തിനെത്തിയത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം അമ്പലവയൽ തെക്കൻ കൊല്ലിയിൽ ആടിനെ വന്യമൃഗം കൊന്നു തിന്നു. കടുവയാണെന്നാണ് സംശയം. വനംവകുപ്പിന്റെ മേലപ്പോക്കിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരവുമായി മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിലായിരുന്നു റോഡ് ഉപരോധം. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ DFO ഓഫീസ് മാർച്ചും ദേശീയപാത ഉപരോധവും ഉൾപ്പെടെ സമരം തുടങ്ങാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, വയനാട്.